ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ പി സി ബിൽഡിംഗ് സിമുലേറ്ററുമായിട്ട്. അപ്പോൾ ഇന്ന് സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പി സി ബിൽഡിംഗ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പേഴ്സണലി എന്നെ വിളിച്ചൊക്കെ ഓർഡർ തന്നിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അത് ആരാണെന്ന് നിങ്ങളൊക്കെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ അത് ഓർഡർ തന്ന ഇത് വാട്സപ്പിലാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നത്. അപ്പോൾ ഞാനത് നേരെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം, എന്നാൽ കേട്ടോളി. റാഷിദിൻ്റെ പുതിയ ഷോപ്പും കല്ലൊക്കെ തുടങ്ങിയായിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു പി സി കല്ലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പൈസയുടെ കാര്യം നോക്കിയേ വേണ്ട, ഒരു കിടിലും കിടിലും വേറെ ലെവൽ ഒരു പി സി കല്ലൊക്കെ എന്തായാലും ബിൽഡ് ചെയ്തത് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് ഇത് ആരാണെന്ന്. അപ്പോൾ നമ്മുടെ AR7YT വേണ്ടിയിട്ട്, AKA അനൂപിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു പി സി ബിൽഡ് ചെയ്യാൻ എത്ര രൂപ പൈസയെന്ന് വിഷയമേ അല്ലെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു ത്രെഡ് റിപ്പറും വെച്ച് 3090 വെച്ച് ഒരു 128 GB റാമും അടിച്ച് അങ്ങ് കയ്യിലങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, 128 64 വെച്ച് അടിച്ച് കയ്യിലങ്ങ് കൊടുക്കുക. കൊണ്ട് പൊളിക്കിട്ട് പിന്നെ നമ്മളൊരു കിടുകാച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു വരുമ്പം തന്നെ ഒരു 10 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. പക്ഷേ നമ്മുടെ പയ്യനായതുകൊണ്ട് നമ്മൾ ഇതിനെ വെറും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ വരം. ഓക്കെ, അപ്പോൾ കാണുന്നില്ലായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ, സബ് ചെയ്ത് ആരെങ്കിലും തീർച്ചയായിട്ടും സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു കിടുക്കാച്ചി പി സീസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഗൈസ്. നമ്മുടെ ഭൂയ ഒരു കിടുക്കാച്ച ഒരു ഇവന്റ് ആയിട്ട് പിന്നെയും താണ്ട തിരിച്ചെത്തിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോരോ കിടുക്കാച്ച ഇവന്റ് ആയിട്ടാണ് നമ്മുടെ ഭൂയ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അല്ലെങ്കിൽ 21 മുതൽ 23 ഒക്ടോബർ വരെ ഒരു കിടുക്കാച്ച ഇവന്റ് നടക്കുന്നുണ്ട്. ഞാൻ ഒരു കിടുക്കാച്ച ഇവന്റാണ്, ലൈക്ക് 100% വിജയമാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. വെറും 15 നിങ്ങൾ ക്ലിപ്സുകൾ, അതെന്ന് വെച്ചാൽ ഭൂയക്കകത്തുള്ള ഏത് വീഡിയോ ഒരു 15 ടോട്ടലിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന 6 റിവാർഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ ഗെയിം ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഇൻ ഗെയിമിലോട്ട് നിങ്ങൾക്ക് ഈ 6 റിവാർഡും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തിനാണ് മിസ് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അങ്ങ് പൊളിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബോയുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പി സി ഇപ്പം തന്നെ അങ്ങ് ബിൽഡ് ചെയ്ത് കളയാം. ഏഷ്, ഇതെന്തരത് ഇങ്ങനത്തെ ഉണക്ക പി സി ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? കൊള്ളാം കേട്ടോ, പക്ഷേ ഇതിൽ തന്നെ അങ്ങ് ചെയ്താലോ? ഇതിൽ തന്നെ അങ്ങ് ഇതന്നെ വേണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് അങ്ങ് ചെയ്യാം, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഇരിക്കും, നമുക്കൊരു കിടുകാച്ചി പി സി തന്നെ ഒന്ന് ഇവിടെ തെറ്റേ, ഇവിടെ ആയിട്ടൊരു കിടുകാച്ചി. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി പോവാം, എന്നിട്ട് നമുക്കൊരു കേസസ് നോക്കാം. ഏത് കേസ്? ഒരു വലിയ കേസ് വേണം, മൈക്രോ ITX മിനി ITX ഒന്നും പറ്റില്ല, ഒരു കിടുക്കാച്ചി ITX വേണം. ഓക്കെ, എന്തോന്ന്? ആ, അതാടക്കണം, ഇത് ഉറക്കാവും. നമുക്ക് ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അവ കുറച്ച് തുറന്ന ഇതിൽ ചെയ്യട്ടെ. അവിടെ ഇരുന്നോ? ഓ, കിടുക്കാച്ചി താനോ അല്ലേ. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇത് കിടുവായിരിക്കും. ഓപ്പൺ പാനൽ ണ്ടാ, ഇത് ഭയങ്കര നേക്കഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അയ്യോ, അവിടെ ഇരുന്നോടാ. കണ്ടോ, ഇത് ഭയങ്കര നേക്കഡാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അയ്യോ, അവിടെ വൈകടാ, ഞാൻ എൻ്റെ ഇത് തെറ്റി പോകണം കേസ്, അതാണ്. ഓക്കെ, ഇനി മദർ ബോർഡ് നമുക്ക് സെലക്ട് ചെയ്യാം, പോളി മദർ ബോർഡ്. ഇനി നമ്മൾ ഒരു വിട്ടുവീഴ്ച ഇവിടെ കൊടുക്കുന്നതല്ല കേട്ടോ, എല്ലാം നമ്മൾ സെറ്റാക്കും. ഓക്കെ, ജിഗാബൈറ്റിൻ്റെ ഗെയിമിംഗ് 3M4, ആ ഇത് തന്നെ, ഇത് നമുക്ക് ഏത് വേണമെങ്കിലും ഇപ്പോൾ വയ്ക്കാൻ പറ്റും. ആ, ഇതും വയ്ക്കാം, ഇതും TRX40 തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് അത്ര ഇത്ര തോളാച്ചി ചുക്ക് മറിക്കണം ചുള്ള. അപ്പോൾ റിവിഷൻ 1 GB TRX 4S, ഇത് രണ്ടും ഒന്നല്ലേ, ഇതിലിപ്പോൾ എന്തിനാണ് വ്യത്യാസം? കളർ വ്യത്യാസം. ഏതെടുക്കും? പ്രോസല്ല 4400 XLE ATX DDR4, ഇത് തന്നെ ഇരുന്നോട്ട് കൊടുക്കൈ 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 ഇത് ഇതൊക്കെ ഊരിടണം. ഇത് ഊരിയാലേ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. കണ്ടാ, ഇങ്ങനെ വയ്ക്കണം, മനസ്സിലായ? എന്നിട്ട് നമ്മൾ ഇതിനെ
തിരിച്ച് സ്ക്രൂ വയ്ക്കണം. അപ്പോൾ ഈ ബോർഡ് ഇവിടെ സെറ്റാവും. ഓ ഇവിടെ കിടക്കാച്ചി ബോർഡൊക്കെ ആയിരിക്കണേ. നമുക്കൊരു കൂളറും കൂടെ സെറ്റാക്കുള്ളതാണ്. കൂളറൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങ് കണക്ട് ചെയ്ത് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കൊരു കൂളർ നോക്കണം. ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമല്ലേ കൂളർ? ബാക്ക് ഇതിൻ്റെ ബാക്ക് എടുത്ത് അയ്യോ അവിടെ വേടാ. ഇതിൻ്റെ ബാക്കിൽ ആ ഇത് ഊരണമല്ലോ പറയാൻ പോലെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് പോട്ടെ. ഇനി നമുക്ക് ഇത് സി പി യു നമുക്കിത് ഓൺ ചെയ്യാം. നമ്മുടെ പവർ സപ്ലൈ, പവർ സപ്ലൈസ്, പവർ സപ്ലൈ നമുക്ക് കൂടിയ പവർ സപ്ലൈ തന്നെ ഒരു 1000 watts 1500 വാട്ട്സ് വല്ലതും എടുത്ത് കയറ്റി വയ്ക്കണം. ഓക്കെ, 650 600 1200 വാട്ട്, 850 വാട്ട്, 650 850 750 1000 550 1600 600 HX 1000 വാട്ട്, 850 കുറച്ച് കറണ്ട് തന്നെ 200 പറയുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പുറത്താണ്, ഇപ്പുറത്താണ് സൂചിക്കുകയുള്ളൂ, അപ്പുറത്തല്ല, അത് 3D ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ഓരോ കണക്ഷൻസ് കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യണം, പ്രോസസ്സർ വയ്ക്കണം. പ്രോസസ്സർ വെച്ചില്ല പറയും പോലെ. ആ നമുക്ക് എന്തായാലും പ്രോസസ്സർ എടുത്ത് വയ്ക്കാം. ഇവിടെ വെച്ച് വയ്ക്കാൻ പറ്റുമോ പ്രോസസ്സർ? നിറയെ ബായിയൊക്കെ ത്രെഡ് റിപ്പർ ചെയ്തു തന്നെ ഇൻകോമ്പാറ്റിബിളും അതായിരിക്കുന്നു. 3909 0X 3990X 1920X നമുക്ക് ഇത് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ക്ലോസ് ക്ലോസ്. ഓക്കെ, സെറ്റ്. ഓ സെറ്റ് കായ് സെറ്റേ. ആ ഇവിടെ നമുക്ക് SSD ഒക്കെ വയ്ക്കാൻ പറ്റുന്ന പരിപാടിയാണല്ലോ. ഓക്കെ, ഇത് എന്തുവാ എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ. ആ ഇവിടെ ഇത് വയ്ക്കാൻ പറ്റും, NVMe വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് രണ്ടും. ഓക്കെ, നമുക്ക് NVMe ആവശ്യം വരും. ഓക്കെ, അയ്യോ ഇൻസ്റ്റാൾ റിമൂവ് മദർ ബോർഡല്ല ഇൻസ്റ്റാൾ. ആ ഇൻസ്റ്റാൾഡ് ആണ് ഓൾറെഡി, ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും സെറ്റാണ്. ഇനി കേബിൾ പിടിച്ചു കൊടുക്കണം, പിന്നെ ഗ്രാഫിക്സ് കാർഡ്, പിന്നെ ഇത്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് നോക്കണം. ഗ്രാഫിക്സ് കാർഡ് എന്ത് മണി? ഓക്കെ, നമുക്ക് 3090 അടിച്ചു കൊടുക്കാം. പയ്യന് 2070 കിട്ടി, 5070 Ti. ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. ഈ കറക്റ്റ് സാധനമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നതാണ്, ഇപ്പോൾ ഇരിക്കുന്നതാണ്. ഓക്കെ, ആസ്യൂസ് സ്റ്റഫ് 3080 3090 കമ്മൺ 3090 അടിക്കൂ. ആ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം, ഇതാണ് എനിക്കിഷ്ടം. എന്ത് ഇൻസ്റ്റാൾ? യെസ്. ഓ ഒരു മിനിറ്റ് ഗൈസ്. ആ എന്ത് വയ്ക്കാൻ പറ്റാത്ത ബൈ ഇൻസ്റ്റാൾ. ഓ ഇവിടെ ഇത് ഇത്ര ഇതിനെടുത്ത് കളയണം. ഓ എന്താ പൊന്നോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇനി വയ്ക്കാൻ പറ്റും. 3090 3090 3090 3090 3090 3090 3090 ആ ഓക്കെ, ഇവിടെ വയ്യ. അതാണ് എനിക്കിതാണ് ഇഷ്ടം. എനിക്കിത് ഇതിൻ്റെ മണ്ടേ കാണണം, എനിക്ക് അങ്ങനത്തെ ഇതിൽ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ PC പാർട്സ് ഞാൻ ഊരിയത്, PC കവർ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തോ. പിന്നെ ഇൻസ്റ്റാള് ഒരു PC കവറും കൂടെ ഞാൻ ഊരിയിട്ടുണ്ടായിരുന്നു, അതും എടുത്തു വെച്ചോ. ഇവിടെ എടുത്തു വെച്ചോ, ഈ സാധനം എനിക്കിപ്പോൾ വേണ്ട. ഓക്കെ, ഇൻസ്റ്റാള് ഒരു PC കവറും കൂടെ ഞാൻ ഊരിയിൽ. ആ PC കവർ ഇത് തന്നെ. അച്ചോ ഇനി അടുത്ത ഇൻസ്റ്റാള്, അടുത്ത PC കവർ. ഓക്കെ, ആവശ്യം വരും. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും അടുത്ത ആവശ്യം വരണം. നോക്കിയോ, ഇതങ്ങനെയാണ്. ഓക്കെ, അപ്പം അത് ഓ ഗ്രാഫിക്സ് കാർഡ് ഇരിക്കുന്നത് കണ്ടാ ഗൈസ്. 3090 റൈസൺ ത്രെഡ് റിപ്പറൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പൊന്നേ. ഓ ഗൈസ്, ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇതെന്തരടേ,
ഓക്കെ ഇത് ഇവൻ്റെ വിൻഷീൽഡ് ബേ കവർ ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മെമ്മറിക്കകത്ത് ഒരു നോക്കാം 16x16 ഇതിൽ നോക്കുമ്പം വെള്ള ഇതെടുത്ത് വയ്ക്കാം. ഓക്കെ ഓപ്പൺ മെമ്മറി ചിപ്പ് ഒന്നും കൂടെ ഉണ്ട്. ഓപ്പൺ മെമ്മറി ചിപ്പ് ഇൻസ്റ്റാൾ. ഓ ഇതുമുണ്ട്, ഇതൊക്കെ ഇതിനെക്കൊണ്ട്. ഓക്കെ ഓക്കെ ഇത് അടഞ്ഞോ. ഇത് ഓട്ടോമാറ്റിക്കലി അടയുമല്ലോ പറയും പോലെ. ഓക്കെ അടുത്ത്. അയ്യോ ഞാൻ വെച്ച സാധനം കാണാനില്ലേ, അതായിരിക്കും. വിദ്യസ് പീസ് അടിച്ചാൽ മതി ചേട്ടാ പറയും പോലെ. ഓക്കെ അടുത്ത് എനിക്ക് കണ്ടൂടെ ഇവിടെ ഒന്നും കൂടെ വയ്ക്കാൻ പറ്റും. പിന്നെ അല്ല അങ്ങ് 64 GB തന്നെ അടിച്ച് കൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടെടുത്ത്. അപ്പോൾ അടുത്ത് നമുക്ക് സെറ്റാകുള്ളതെന്ന് വെച്ചാൽ NVMe ആണ്. NVMe നമുക്ക് ആദ്യമേ സെറ്റാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇത് ഇരിക്കുന്നു. NVMe സെറ്റാക്കണമെങ്കിൽ നമ്മൾ ഇനി ഇതിനെ ഊരണം. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ഊരാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും. നമുക്ക് NVMe സെറ്റാക്കണം, ഞാൻ അതിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. അപ്പം NVMe നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റോറേജിൽ നമുക്ക് NVMe ഓക്കെ NVMe നമുക്കൊരു 1 TB കാണുമെങ്കിൽ അത് വെച്ച് അടിച്ചു കൊടുക്കാം. ഇത് 1 TBയുടെയാണ്. ഇതൊക്കെ 1 TB തന്നെ. 1 TB 1 TB 3250 MB ഇത് പെർ സെക്കൻഡ് 2200 ഓക്കെ അത് തന്നെ വെച്ച് അടിച്ചു കൊടുക്കാം. 1 TBയുടെ XPG എനിക്ക് അറിയാനുള്ളൊരു കമ്പനിയാണ്, നമ്മുടെ ഹൈപ്പർ എക്സിൻ്റെ അല്ലേ XPG അല്ലേ അഡാറ്റഡാണ് XPG. അതന്നെ അഡാറ്റ XPG സ്പെക്ട്രസ്. അതിൻ്റെ 1 TB നമുക്ക് അടിച്ചു കൊടുക്കാം. അതിൻ്റെ 1 GB ഇല്ലേടേ, 1 TBയോടെയാണ്. വെർ ജി 1 TB കേച്ച് കേസ് വേർ ഇസ് 1 TB അതടങ്ങും. ഇപ്പോൾ ഇത് അഡാറ്റഡ XPG ഇതും തിരിച്ചു വെച്ചിരിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. 1 TB പക്ഷെ 900 MBPS ആണ്. 900 MBPS ഒന്നും പറ്റില്ല, നമുക്ക് കൂടി സാധനം വേണം. 3200 അതടങ്ങും. ഓക്കെ അത് തെറ്റായി. ഇനി ഇവിടെ ഒന്നും കൂടെ അടിക്കാൻ പറ്റും, ഒരു ഇതും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്ക് അതും കൂടെ ഇൻസ്റ്റാൾ ആക്കാം. ഒരു ഇതും കൂടെ അടിക്കാം, ഒരു NVMe-ഉം കൂടെ. കറക്റ്റ് 1 TBയുടെ സാധനം നമുക്ക് അടിച്ച് കൈ കൊടുക്കുക. അതായിരിക്കും സെറ്റ്. അപ്പം 2 ഇപ്പം നിലവിൽ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് ഫുൾ സെറ്റാണ്. ഇനി നമുക്ക് നേരെ അവിടെ ഇപ്പുറത്തും വയ്ക്കാടാ, ഞാൻ ഇത് കണ്ടില്ലടേ. ഇതാണ്ടാ നമുക്ക് ഇപ്പുറത്തും ഇത് വയ്ക്കാൻ പറ്റും. 16 GB അടുത്തടിച്ചോ. പിന്നെ അല്ല ഞാൻ ഇത് കണ്ടില്ല മെമ്മറി. ഇത് തുറക്കും ഇത് തുറക്കും ഇത് തുറക്കും എന്നിട്ട് ഇൻസ്റ്റാൾ അടിക്കും. ഇപ്പുറത്തും ഉണ്ടല്ലോ. ഓക്കെ നമ്മുടെ എയർ സമിറ്റിയുടെ ബിൽഡാണ് ഈ, കേരളത്തിലെ ഏറ്റവും കൂടിയ ബിൽഡ്. ഓക്കെ ഇതിനിടയിലൊന്നും കൂടെ ഉണ്ടല്ലോ, ഇട്ര. യെസ് എൻ്റെ പൊന്നെ ഇതെല്ലാം കൂടെ ഇത് എത്ര 16 32 64 64 32 എത്ര 128 അല്ലേ എനിക്കറിഞ്ഞൂടെ 64 32 എത്രയും തന്നു 90 something അല്ലേ 128 കുറേ ഉണ്ട്. 256 GB എന്തോരാണ് ഇപ്പം റാം മാത്രമായിട്ട് നമുക്ക് പൊളിക്കാൻ മോനെ വിഷമിക്കുകയൊന്നും വേണ്ട. ഓക്കെ ഈ ഗ്രാഫ്സ് കാർഡ് ഞാൻ കൊടുത്തിരുന്നു അവിടെ പോയതാ തോ. എൻ്റെ മോനെ എൻ്റെ ഗ്രാഫ്സ് കാർഡ് താടാ, എൻ്റെ 3090 താടാ മോനെ. ഇവിടെ വൈടാ പിന്നല്ല. ഓക്കെ അപ്പം ഇത് ഇത്രയും നമ്മൾ ബോർഡ് അത്യാവശ്യം ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് വയ്ക്കണം, പിന്നെ നമുക്ക് SSD വയ്ക്കണം. SSD മതി, ഹാർഡ് ഡിസ്ക് ഒന്നും വേണ്ട. ഒരു 10-15 SSD എടുത്ത് പിടിച്ചും കയറ്റി വയ്ക്കാം നമുക്ക്, പിന്നെ അല്ല. ഓക്കെ അപ്പം ഇനി ഡസ്റ്റ് ഫിൽട്ടേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ നമുക്കിവിടെ PCI കവർ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഡസ്റ്റ് ഫിൽട്ടർ, ഇതിൻ്റെ മുകളിൽ വല്ലതും വെക്കണമെങ്കിൽ വെക്കാം. നമുക്ക് ആവശ്യത്തിനാണെങ്കിൽ ആവശ്യത്തിന് വയ്ക്കാൻ പറ്റും നമുക്ക്. ഓക്കെ കണ്ട ഇവിടെ നമുക്ക് ഇത് മാറ്റണം. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് വയ്ക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചുതരാം. CPU കൂളിങ് ഇതാ ഈ സാധനം കണ്ട, ഈ സാധനമാണെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം.
ഇത് ആൻടെക്കിൻ്റെ മെർക്കുറി ആണ്. മെർക്കുറി കിഡ് സാധനമാണ്, എനിക്കിഷ്ടമാണ് സത്യം പറഞ്ഞാൽ മെർക്കുറി. ഓ ആ മോള് 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 ആ മോള് ആ അത് തന്നെ. യെസ് ഇത് തന്നെ. നമുക്ക് സെപ്പറേറ്റ് ഒരു ഫാനോട് വയ്ക്കാം, എന്നാ അല്ലാതെ പാരടുത്ത് പറയാം. എനിക്ക് വാട്ടർ കൂളിംഗ് സിസ്റ്റം ഒന്നും ഇഷ്ടമല്ല. ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും ഇവിടെ കാണുമെന്നൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചിലപ്പോൾ ബിൽഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. അപ്പോൾ ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്താൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് അവൻ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്. അല്ലാതെ ഇപ്പം എന്തരെ ഇതങ്ങ് ഇത് മാറ്റാം, ഇത് കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. നമുക്ക് നമുക്ക് ലൈറ്റുള്ളതാണ് അതിൻ്റെ ഇടയിൽ. ആൻഡൊക്കെ കൊള്ളാം, നൈസാണെന്ന് തന്നെ. പക്ഷേ ആൻഡങ്ങമാരുടെ നമുക്ക് വല്ല ഡീപ്പ് കൂള് വല്ലത് കിട്ടാൻ നോക്കട്ടെ. അല്ല N60 വല്ലതും കിട്ടുമെങ്കിൽ അതെടുത്ത് വയ്ക്കാം. നമുക്ക് നോക്കാം ഏതാണ് കിട്ടണത്, അതിൽ വില കൂടിയത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് 4 ഫാനുള്ളത് നോക്കാം. ഇതിനൊക്കെ വയറ് പിടിച്ച് കടിപ്പിക്കുന്നതാണ് അതിൻ്റെ വേറൊരു ശല്യം. ഓക്കെ കൂളിംഗ് നോക്ക്, ഏറ്റവും കിടുക്കാച്ച് കൂളിംഗ് നോക്ക്. 4 ഇതുള്ളതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും 3 ഓ 3 ഇതുള്ളത് ഏതറേ, ഒന്നുമില്ലേടി. ഇതുണ്ട് 3 ഇതിൻ്റെ. N6 ക്രാക്കൻ ഉണ്ട്. ആ അതാണ് ഇത് കൊള്ളാം. നമുക്ക് ഇങ്ങനെ വയ്ക്കണം, ഇങ്ങനെ വയ്ക്കണം, ഇങ്ങനെ വയ്ക്കാം. ഇതാകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒരു കാണാൻ കൊള്ളാം, ഇങ്ങനെ വെച്ചാൽ ഒരു മാതിരി ഇരിക്കുന്നു. ഇതിനെ താഴോട്ട് വെച്ച് എങ്ങനെ ഇരിക്കും? താഴോട്ട് വയ്ക്കാൻ പറ്റില്ല, താഴോട്ട് പോകത്തില്ല. കാരണം അതിൻ്റെ അവിടെയാണ് ഞാൻ ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നുള്ളത് ഇങ്ങനെ, പിന്നുള്ളത് ഇങ്ങനെ, പിന്നുള്ളത് ഇങ്ങനെ, ഇങ്ങനെ വയ്ക്കാം. ഇതാണ് ഏറ്റവും നല്ലത്. കണ്ട ഒരു വയർ നല്ലപോലെ കിടക്കണത് പോലെ ഉണ്ട്. മറ്റേതെന്ന് വെച്ചാൽ വയർ ഒരുമാതിരി ഇരിക്കുന്നു. അതാകുമ്പം കുറച്ച് കാണാം. നമുക്ക് അവിടെ സെപ്പറേറ്റ് വല്ലതും പിടിച്ചും കയറ്റി വയ്ക്കുക, അതാണ് നല്ലത്. ഓക്കെ ഓക്കെ ഇതങ്ങ് കയറ്റിക്കോളി പോടേ മതിയടേ. ഓ സെറ്റ്. അയ്യോ ഇതിങ്ങനെ വയ്ക്കണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ വയ്ക്കായിരുന്നു. ഇത് കാണൂല. ഇതിൻ്റെ ഇത് കാണൂല ഗൈസ്. ഡിസ്പ്ലേ, ഇതിന് ഡിസ്പ്ലേ ഉണ്ട്. ഇത് എത്ര ടെമ്പറേച്ചർ ആണ് എന്നൊക്കെ ആ സാധനം കാണൂല. അത് നമുക്ക് സെറ്റ് ചെയ്യണം. അതെ 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 നെൻസൈസ് ക്രാക്കനായിരുന്നില്ലേ. ആ ഇതായിരുന്നു ഇത് 3 ഓക്കെ. നേരത്തെ വരുന്ന പോലെ ആ ഇതാകുമ്പോൾ നട ഇവിടെ കാണിക്കും. പക്ഷേ വയർ കിടക്കുന്നത് ഒരു പോരാ, മാനേജ്മെൻ്റ് അത്ര പോരാ. കെട്ടി വയ്ക്കാൻ പറ്റുമെങ്കിൽ കെട്ടി വയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അത് അപ്പുറത്ത് വേറൊന്നും പറയാനൊന്നുമില്ല. അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫാനുകളാണ്. ഈ ഫാന് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ വേറെ കളർ വെർഷൻ വയ്ക്കാം. ഇതൊന്നും കാണാൻ കൊള്ളില്ല. ഓക്കെ ഇതിൻ്റെ കളർ വെർഷൻ നമുക്ക് വയ്ക്കണം. ഇത് മാറ്റിക്കോ, റിമൂവ് ഡസ്റ്റ് ഫിൽട്ടർ. ഓക്കെ ഇതൊന്നും എനിക്ക് വേണ്ട, ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത ഫാനാണ്. നമുക്കിവിടെ കൂടിയ ഫാൻ വയ്ക്കാം, കൂടിയ ഫാൻ വയ്ക്കും, കൂടിയ ഫാൻ. ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാച്ച് ഫാൻസ് നോക്കാം. കേസ് ഫാൻസ്, കേസ് ഫാൻസിൽ ഇത് കറുപ്പല്ലേ. നമുക്ക് കളർ RGB ഉള്ളതാണ് കേട്ടോ, RGB ഉള്ളതാണ്. ഇതൊക്കെ RGB ഇതാണ്, ഇതൊക്കെ RGB ആയിരിക്കും എഴുതിയിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ RGB LED. ഓ ഇത് കൊള്ളാം അല്ലേ, ഗെയിം സ്റ്റോം കാണാം അല്ലേ, കൊള്ളാം, നൈസ് അല്ലേ. ഓ ഇടുതാണേ ഗൈസ് കാണാൻ ഒച്ച പിടിച്ചിരിക്കണവരുണ്ട്. ഓക്കെ ഇനി അടുത്ത് നമുക്ക് മറ്റേ അടുത്ത് ഇത് തന്നെ അടുത്ത കുത്താല്ലേ നമുക്ക് 3 ഫ്രണ്ടിലും. അതാ ലൈറ്റുള്ളത് കുത്തണോ? തെർമൽ ടേക്കിൻ്റെയൊക്കെ വില കൂടുതലാണ്. ഞാൻ ഇതിപ്പോൾ എന്തായാലും ഇതിന് പൈസ വെക്കണമെന്ന് പറയും പോലെ. ഇത് തന്നെ കുത്താം നമുക്ക്, ഇത് പിടിച്ചാൽ കുത്താം. ഓക്കെ
ഓക്കെ. അപ്പോൾ ഞാൻ കണ്ട നമ്മളെ ഇവിടെ തന്നെ ഫാൻ സെറ്റാക്കിയിട്ടുണ്ട്. തെർമൽ ടേക്കിൻ്റെ ഫാൻസ് ഇവിടെ ഓൾറെഡി തെർമൽ ടേക്കിൻ്റെ ഫാനാണ് ഇരുന്നത്. എന്നാലും ഞാൻ ഒന്നേ നൈന അടിച്ച് എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ തെർമൽ ടേക്കിൻ്റെ ഫാൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോരോ എസ് എസ് ഡി എവിടെ കണക്ട് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് എസ് എസ് ഡി ആയിട്ട് കൊടുക്കാം. ഇതാണ്ട് ഇവിടെ നമുക്ക് കേസ് ഫാൻ ഇതാണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് മാറ്റണം, ഇത് മാറ്റണം, അങ്ങനെ ഇവിടെ താഴെ നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റൂല കേസ് ഫാൻസ് ഒന്നും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്ക് തുറക്കാം. ഇതിൻ്റെ അയ്യോ ഇത് ബാക്ക് ഇങ്ങോട്ടല്ലേ, ആ ഇതിൻ്റെ ബാക്ക് എടുക്കാം. ബാക്ക് എടുത്തിട്ട് ഇവിടെ വേണ്ട നമുക്ക് കേസ് ഫാനൊന്നും അല്ലടേ. ഇനി നമുക്ക് വേണ്ട ആവശ്യമെന്ന് വെച്ചാൽ മെമ്മറി സ്റ്റോറേജിൻ്റെ അകത്ത് എസ് എസ് ഡി തപ്പണം. എന്ന് വെച്ചാൽ ഈ എസ് എസ് ഡി ഇല്ല, മറ്റേ എസ് എസ് ഡി തപ്പണം. ആണോ, ഇതുപോലത്തെ എസ് എസ് ഡി. ഇതിൻ്റെ 1 TB സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. 1 TB 2 TBയുടെയൊക്കെ സാധനങ്ങൾ അതെടുത്ത് പിടിച്ച് അങ്ങ് കുത്തണം. ഓക്കെ, 1 TB ആണ്ടാണ് ജിഗാബൈറ്റിൻ്റെ 1 TB. പക്ഷേ 525 സ്പീഡേ ഉള്ളൂ. 530 സ്പീഡ്, 535, 550, 560, 560 മാക്സിമം സ്പീഡ്. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഈ 1 TB എടുത്ത് അങ്ങ് വയ്ക്കാം. ഓക്കെ, അയ്യോ ഞാൻ അവിടെ വച്ചിരുന്നതാണ് എൻ്റെ എഡ്രോ. അത് ഇത് കൊള്ളാലോ. 560 560, ആ കറക്റ്റാണ്, ഇത് കൊള്ളാം. ഓക്കെ, ഇനി അടുത്ത് ഒരു എസ് എസ് ഡി കൂടെ തരും. ഇവിടെ ഇനി എസ് എസ് ഡി വയ്ക്കാൻ പറ്റും ഗൈസ്, ഇനി എസ് എസ് ഡിൻ്റെ അത് വയ്ക്കാൻ പറ്റും. അവിടെയൊന്ന് മാത്രം നോക്കിയതായിരിക്കും. നമുക്ക് എസ് എസ് ഡി മാത്രം മതി കേട്ടോ, നമുക്ക് എസ് എസ് ഡി മാത്രം മതി. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എസ് എസ് ഡി തന്നെയാണ് എല്ലാത്തിനും സെറ്റ് ചെയ്യുന്നത്. പിന്നെ ലാരെടുത്ത് ഓക്കെ, ഇത്ര എസ് എസ് ഡി ഒക്കെ മതി, നമുക്ക് ഇത്ര എസ് എസ് ഡി ഒക്കെ മതി. ഏയ് ഇനി ഇതിനെയൊക്കെ കണക്ഷൻ കൊടുക്കണം, അതിൻ്റെ പ്രോബ്ലം. ഇനി എത്ര വയറുണ്ടോ എന്തോ, അതാണ് ഒരു പിടുത്തമില്ലാത്ത. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അത് തെറ്റാണ്. അടുത്തെന്തിനാണ്, റാം സെറ്റാണ്, പ്രൊസസ്സർ കൊടുത്തു, ഇത് കൊടുത്തു. വൈഫൈ ഇൻബിൽഡ് ആയിരിക്കുമല്ലോ, അതാ ഇവിടെ ഇവിടെ വൈഫൈയുടെ ഇതും അതും ഇതൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ ഇനി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എന്തെങ്കിലും കൊടുക്കണം, പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ, എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനെ തന്നെ നോക്കട്ടെ, സ്കൂളർ അത് ഇത് സൗണ്ട് സൗണ്ടിൻ്റെ അടുത്ത് തിരിച്ചു വയ്ക്കണം. ഓക്കെ, ഇത് കേസ് പാർട്ടാണ്, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നാണ് വിശ്വാസം. കാരണം എൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത്ര ഹാർഡ് ഡിസ്കിൻ്റെ ആവശ്യമില്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറയണത്. നമുക്കിതിൻ്റെ അകത്ത് എത്ര ഇത് വയ്ക്കാൻ പറ്റുമോ എന്തോ. പവർ റീസെറ്റ് ഇത് ഇവിടെ സൈഡിലാണ് കേട്ടോ ഇതിൻ്റെ ഇരിക്കുന്നത്, ബോർഡിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, 4-5 എണ്ണം വയ്ക്കാൻ പറ്റും തോന്നുന്നു, നമുക്ക് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതങ്ങ് പൊട്ടയും. ഓക്കെ, പിന്നെ നമുക്ക് വയറിൻ്റെ കാര്യങ്ങൾ ഘടിപ്പിക്കാം. ഓക്കെ, ഇതൊന്നും ഇപ്പം നോക്കരുത്. ഓക്കെ, അതവിടെ കണക്റ്റ് ആയിക്കോ. ഓക്കെ, അതവിടെ കണക്റ്റ് ആയിക്കോ. ഇവിടെ തന്നെ കൊടുക്കാം കണക്റ്റ് പി എസ് യു. അതങ്ങ് കൊടുത്തോ, അതായിക്കോട്ടെ. അടുത്ത് ഫാനിൽ നിന്ന് മെയിൻ ഫാനിലോട്ട്, ഛേ, ഫാനിൽ നിന്ന് മെയിൻ ഫാനിലോട്ടൊരു കണക്ഷൻ കണക്ട്, മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈയിലോട്ടൊരു കണക്ഷൻ പോകുന്നു. അടുത്ത് എല്ലാം ഇപ്പുറത്തോട്ടാണ് കാരണം. ഇനി എല്ലാ എസ് എസ് ഡി ഫാനുണ്ട് പറയുമ്പോൾ, ഫാൻ നമുക്ക് സെറ്റാക്കണം, അത് മറക്കരുത് റാഷ്ദേ. ഫാൻ പറഞ്ഞത് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇത് മെയിൻ ഫാനാണ്, ബാക്കി കൂടെയൊക്കെ കടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓ, ഇതിന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ബാക്കിൽ ഒരു ഹബ്ബ് ഉണ്ടെന്ന് തോന്നുന്നു, ഹബ്ബ് ഉണ്ടാടെ, ഹബ്ബ് ഇവിടെ ഹബ്ബ് കാണുന്നില്ലല്ലോ. ഇനി ഞാൻ ആ ഹബ്ബാണ് നോക്കണത്, ഹബ്ബിനെ ഞാൻ കണ്ടില്ല. ഓക്കെ, എന്നിട്ട് അവർ ഇതായിട്ട് താഴെയായിട്ട് മുകളിലായിട്ട് മറ്റേ ഇതായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആ അപ്പം ഫാൻ ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്തിനാണ്, ആ ഇനി ഇപ്പുറത്തെ എസ് എസ് ഡി നേരെ വന്ന് നമ്മളിതിവിടെ കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇത് വന്ന് ഇവിടെ കണക്ട് ചെയ്യുന്നു, പ്രയോറിറ്റി ഇതിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ഇവിടെ കണക്ട്, ഇത് വന്ന് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇത് വന്നിട്ട് ഞാൻ രണ്ടാമത് കണക്ട് ചെയ്യുന്നു, അടുത്ത് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് മൂന്നാമത്തെ കണക്ട് ചെയ്യുന്നു.
എസ് എസ് ഡി എടുത്ത് ഇതിൽ കണക്ട് ചെയ്യാം. ഓ ഇനി ഒരു പവർ സപ്ലൈക്ക് ഇതിന് കണക്ഷൻ ഉള്ളൂ, അപ്പോൾ ഒന്നെടുത്ത് കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ആണ്, ഈ എസ് എസ് ഡി നമുക്ക് വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്ര എസ് എസ് ഡി നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു എസ് എസ് ഡി വയ്ക്കാനുള്ള ഇതില്ല, ഒന്നെങ്കിൽ വേറെ നമുക്ക് കേബിൾസ് ഒക്കെ വെച്ച് ചെയ്യാം, പക്ഷെ വേണ്ട, കുറേ കേബിളൊക്കെ ആകുമ്പോൾ ഒരുമാതിരി അലങ്കോലമായിട്ടിരിക്കും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഗ്രാഫിക്സ് കാർഡും അത് ഇതെല്ലാം സെറ്റാണ്. ഇനി അടുത്ത് നോർമൽ ഇത് തന്നെയാണ്, ബൂട്ട് ചെയ്താൽ മതി. ഫാന് ഇത്രയൊക്കെ മതിയാൽ മതി, നമുക്ക് കുറേ ഓവറാക്കിയാൽ ഓവറായിട്ടിരിക്കും. നമുക്ക് കൂടുതലും പെർഫോമൻസ് ആണ് ഞാൻ നോക്കിയത്. ഓക്കെ, ഇതങ്ങടച്ചോ, ഞാൻ വേണ്ട കേബിൾസൊന്നും ഞാൻ അങ്ങനെ സെപ്പറേറ്റ് വയ്ക്കാനൊന്നും നിന്നില്ല, കാരണം എനിക്കത് എന്തോ വേണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. നോർമൽ കേബിൾസൊക്കെ മതി, ചുമ്മാ ഒരുമാതിരി എല്ലാം കൂടെ വെച്ച് അലിമ്പാക്കണ്ട എന്ന് വെച്ചിട്ടാണ്. അയ്യോ, തെർമൽ പേസ്റ്റ് തേച്ചില്ല ഏട്ടാടെ, ഞാൻ കൂളിന് വേണ്ടിയിട്ട് തെർമൽ പേസ്റ്റ് തേച്ചില്ല, മിക്കവാറും പൊട്ടിത്തെറിക്കും. നമുക്ക് നോക്കാം പൊട്ടിത്തെറിക്കില്ലെന്ന്, തെർമൽ പേസ്റ്റ് ഇല്ലാതെ പൊട്ടിത്തെറിക്കില്ലേ നോക്കാം. ഞാൻ ഇത്രയും ഡീറ്റെയിലിൽ പോവാറില്ല ഒരു ഗെയിമിലും, പക്ഷേ ഈ ഗെയിം ഭയങ്കര ഡീറ്റെയിലിങ്ങാണ്. ഓക്കെ, പവർ സപ്ലൈസ്, കേബിൾസ്, കേസ് ഫാൻസ്, ഫീസ് പാർട്സ്, ആ അത് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം. പറയുമ്പോൾ ഡസ്റ്റ് ഫുൾ ഡോസ് ഒക്കെ എടുത്ത് വെക്കണം. ഡസ്റ്റ് ഫുൾ ഡോസ് ഞാൻ മോളിൽ നിന്നല്ലേ എടുത്താം. ഓക്കെ, ഡസ്റ്റ് ഫുൾ ഡോസ് സെറ്റ്, ടോപ്പ് പാനലും കൂടെ എടുത്ത് വെക്കുക. ഓക്കെ, ടാപ്പ് പാനലും സെറ്റ്, അടുത്ത് ഫ്രണ്ട് പാനൽ. ഓക്കെ, ഇൻസ്റ്റാൾ, അയ്യോ ഡസ്റ്റ് ഫിൽട്ടർ ഞാൻ ഫ്രണ്ടിൽ വെച്ചില്ല, റിമൂവ്, ഇൻസ്റ്റാൾ ഡസ്റ്റ് ഫിൽട്ടർ. ഓക്കെ, ഇൻസ്റ്റാൾ ഫ്രണ്ട് പാനൽ കവർ. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. അടുത്ത് എന്തരുണ്ട്, ഫാൻ കവർ. ഫാൻ കവർ ഞാൻ എവിടെ നിർത്തുന്നത്, ബാക്കിൽ നിന്ന് എടുത്തത് പറയും പോലെ. ആ ഇതാണ്, ഞാൻ ഇവിടെ നിന്നൊരു ഫാൻ കവർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, കാരണം ഇവിടെ ഫാൻ വയ്ക്കാൻ പറ്റില്ല ഇനി. കണ്ടോ, ഇതാണ് കേബിൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ടോ. അതെന്ന് വെച്ചാൽ മാക്സിമം കേബിൾ ഫ്രണ്ടിൽ കാണുന്നത് ഒഴിവാക്കുക, ഇങ്ങനെ ബാക്കിൽ കൂടെയൊക്കെ കൊണ്ടുവരിക, ഇതിനാണ് കേബിൾ മാനേജ്മെൻറ്റ് വരിക. ഇതെന്തായാലും കാണിച്ചേ പറ്റുള്ളൂ, ഇതും എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ, ഇത് അതുവരെ എത്തുള്ളൂ. ഇവിടെ കൂടെ താഴോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു, അതെന്തുകൊണ്ട് വരുമെന്ന് അറിഞ്ഞുകൂടാ. ഇത് എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ, ഇതും എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ. ഇത് ഇത് കാണില്ല, ഇതിപ്പോൾ ഞാൻ പി എസ് സി ശ്രൗഡ് എടുത്ത് വയ്ക്കുമ്പോൾ അതങ്ങ് മാറും. ശ്രൗഡ് അവിടെ പോയി, എൻ്റെ ഇതിൽ ശ്രൗഡ് ഇല്ല പറയും പോലെ. ഓ, ഇതിൽ ശ്രൗഡ് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഈ ഒരു കേസിൻ്റെ പ്രോബ്ലം, ഇവിടെ ശ്രൗഡ് വയ്ക്കാൻ പറ്റില്ല. ആ കുഴപ്പമില്ല, ഓക്കെ. നീ ഫാൻ കവർ അവിടെ നിന്നിട്ട് ഞാൻ ഊരിയെടുത്തത്, ദൈവത്തിനറിയാം. ആ ഇവിടെ ഓക്കെ, അതവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ പെട്ടെന്ന് തീർക്കണതാണ് ഇത്, ഇനി കിഡുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് എൻ്റെ പേരെന്തൊന്ന് വീഡിയോ ഭയങ്കര ഇത് കൂടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്യാത്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർ ആണോ. ഞാനാണെങ്കിൽ ഇതൊന്നും ചെയ്തില്ല, ഇത് കുഴപ്പമില്ല. യു എസ് ബി ഡ്രൈവ്, യു എസ് ബി ഡോഷനും ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇനി നമുക്ക് വയറുകളൊക്കെ ഘടിപ്പിക്കാം. ഓക്കെ, ഇത് സൂം ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഫാൻ കേബിൾ ഒന്നും ഇല്ല എടേ. ഓക്കെ ഗൈസ് നോക്കാം. യെസ് യെസ് സെറ്റ് സാധനം ഗൈസ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് എല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, വില്ലിട്ട് റൺ. യെസ്, ഇതൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക്. ജിഗാബൈറ്റിൻ്റെ പ്രോസസ്സറാണ് വെച്ചത്, അതൊക്കെ കറക്റ്റ് കേട്ടാ. സളേ, എത്ര ജി ബി റാം സ്പീഡൊക്കെ ഉണ്ട് നോക്കട്ടെ. സി പി എസ് സ്പീഡ്, ഇത് റാം സ്പീഡ് 3200, ത്രെഡ് റിപ്പറാണ് വെച്ചിരിക്കുന്നത്. 128 ജി ബി റാമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, ആർടെക്സ് 3090 വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് എല്ലാം 1 TB ആണ് നിങ്ങൾ കൂടെ കാണാൻ പറ്റും. പിന്നെ ബേസ് ക്ലോക്ക് റേഷ്യോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. റാം ഓസി അത് ഓണാക്ക്, റാം സ്പീഡ് കൂട്ടാം, അതുകൊണ്ടാണ്. ഓണാക്കടാ, ഓണാക്കാൻ പറ്റില്ല. ആ ഓണാക്കാൻ പറ്റും, 4000, കാരണം 4000 മാക്സിലാണ് ഞാനത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, ബൂട്ട് ഡിവൈസ് നമ്മൾ ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്ലൈ ചേഞ്ചസ് ആൻഡ് റീസ്റ്റാർട്ട്. യെസ്,
കാരണം നമ്മളെ ബോർഡ് വന്നിട്ട് 4100 സംതിങ് വരെ സപ്പോർട്ട് ആവും. ഓക്കെ അടോ ഫോട്ടോ സിസി, ഓ അടോ ഫോട്ടോ സിസിയൊക്കെ പുല്ലല്ല ഓടുന്നാണ് പറയണത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഗെയിം അടോ പ്രീമിയർ പ്രോ ഒക്കെ ഓടുമോ? പുല്ലായിട്ട് ഓടും കണ്ട. അവർ പറയണേനേക്കാളും ഭയങ്കരപ്പെട്ട ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത് കണ്ടോ. റെക്കമെൻഡ് സ്പെക്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതൊക്കെ പുല്ലോല്ലോ ഓടും. നമുക്ക് GTA 5 ഒക്കെ ഓടുമെന്ന് നോക്കാം. നമ്മൾ GTA 5 ആണ് നമ്മൾ എയർ സം വെയിറ്റ് എപ്പോഴും കളിക്കുന്നത്. അപ്പോൾ നമുക്ക് GTA 5 എങ്ങനെ ഓടും റെക്കമെൻഡ് സ്പെക് നോക്കാം. എയർ സം വെയിറ്റ് പുല്ലുമല്ല കളിക്കാൻ പറ്റും, കീടുമായിട്ട് കളിക്കാൻ പറ്റും. ഒരു രക്ഷയല്ല, ഫുൾ FPS ഓയാ ഓയാ ഫുള്ളായിട്ട് കളിക്കാൻ പറ്റും. മൈൻക്രാഫ്റ്റ് ബാറ്റിൽ പബ്ജിയൊക്കെ എങ്ങനെ 4K ഒക്കെ പുല്ലുമല്ല ഓടും കണ്ട. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള സാധനം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ പൈസ എടു. ഓക്കെ ഇനി അടുത്തത് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ലൈറ്റൊക്കെ മാറ്റി നമുക്ക് അനൂപിൻ്റെ കളർ ഏതാണ്? ഒരു മാതിരി വെള്ള മഞ്ഞ ടൈപ്പ് എന്തോ ആണ്. നമുക്ക് നോക്കാം, അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് കൊടുക്കാം. ഓക്കെ ഓഹോ ഗൈസ്, ഇങ്ങനെയാണ് PC ഇരിക്കുന്നത്. ഫുൾ മഞ്ഞ കളറിൽ തെളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ അവൻ്റെ കളർ ഉണ്ട്. പണ്ട് ഇവർ മഞ്ഞ കളർ എയർ സാം വെയിറ്റഡ് ലോഗയായിരുന്നു. ഇപ്പം എനിക്ക് വലിയ ഓർമ്മയില്ല. ഓക്കെ അപ്പം വേണ്ട, ഫുൾ സെറ്റിലാണ് വച്ചിരിക്കുന്നത്. ഫുൾ മഞ്ഞയിലങ്ങ് കടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ഇനി ഇഷ്ടമുള്ളത് അവന് നേരെ ഇത് ഓണാക്കിയിട്ട് ലൈറ്റിനിങ്ങിൽ അവന് തന്നെ ഫുള്ളായിട്ട് സെറ്റാക്കാം. കണ്ട, ഇതിനകത്ത് നിങ്ങൾക്ക് 79 ഡിഗ്രി കാണുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും പ്രൊസസ്സറിൻ്റെ ഇത്രയും ചൂടാവുള്ള കാരണം ഞാൻ അവിടെ തെർമൽ പേസ്റ്റ് ഒഴിച്ചില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അറ്റകുറ്റ പനി അവിടെ ഉണ്ട് ചെയ്യാനെന്ന്. അപ്പോൾ അത് ചെയ്തിട്ട് നാളെ കൊണ്ടുപോയി കൊടുക്കണം. വേറെ ഈ ഒരു PC മാത്രമല്ല, നമുക്ക് ഇനി മോണിറ്ററും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് സ്വാപ്പ് ചെയ്തിട്ട് ഒരു കിടുക്കാച്ച് മോണിറ്റർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏസർ വേണ്ട, എന്തായാലും ഞാൻ ഏസർ എടുക്കുന്നില്ല. Gigabyte ORS എടുക്കാം, കാരണം ഏസർ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനമാണ്. ഓക്കെ അഡാറ്റ അസ്യൂസ് റോഗിൻ്റെത് വേണോ? അസ്യൂസ് കൊർസെയർ ഉണ്ട്, നല്ല കിടുകാച്ച് ബ്രാൻഡ്. കൊർസെയർ എവുക, മോറോണ്ട് എവുക, ജി സ്കിൽ, ഹൈപ്രക്സിൻ്റെ അലോയ് FPS Pro ആൻഡ് FPS RGB ഉണ്ട്. ഇത് മറ്റേ ചെറുത് മതി, 60%, അതിൻ്റെത് മതി. അതില്ല, 60% ഇല്ല. ഓ അതില്ലാത്തത് ഭയങ്കരപ്പെട്ട ഒരു സങ്കടമായി പോയിടാ. ഹൈപ്രക്സ് തന്നെ വയ്ക്കാം, എനിക്ക് ഹൈപ്രക്സിൻ്റെയാണ് എനിക്കിഷ്ടം. ഹൈപ്രക്സ് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്നോട്ടെ. അടുത്ത് മൗസ് മാറ്റിയിട്ട് നമുക്ക് ലോക്ടെക് കിട്ടോ? റൈസർ വേണ്ട, എനിക്ക് ലോക്ടെക് താ. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ റൈസർ തന്നെ കുറച്ചും കൂടെ ബെറ്റർ, അത് വേറെ കാര്യം. പിന്നെ റൈസറിൻ്റെ ടൂർണമെൻറ്റ് എഡിഷൻ ക്ലാസ്സൊക്കെ വയ്ക്കാം. ഓക്കെ ഇതൊക്കെ മാറ്റിയിട്ട് കൂടിയ സാധനങ്ങളെടുത്ത് വെച്ച് കൊടുക്കുക. ഇതേ അങ്ങോട്ട് ഇങ്ങനെ തോണക്ക സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാതാ. റൈഡർ ആള് ഭയങ്കര കേറ്റിൻ റൈഡറല്ലേ, റൈഡറിൻ്റെ സാധനങ്ങൾ തന്നെ ഇരിക്കട്ടെ. ഓക്കെ അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ എയർ സം വെയിറ്റിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ നല്ല മോണിറ്റർ, ഓ നല്ല മോണിറ്ററൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ എല്ലാം പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ലൈറ്റിനിങ് ഒക്കെ സെറ്റാണ്. അത് ഇനി ബാക്കി കുറച്ച് അറ്റകുറ്റ പണികളും ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ സം വെയിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു PC സെറ്റാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക, ഇല്ലെങ്കിലൊന്ന് പറയുക. അപ്പോൾ കാണുന്നില്ലവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. താരങ്ങളുടെ തീർച്ചയായിട്ടും സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരത്തെ വേറെ വീഡിയോസായിട്ട് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ് അടിക്കാൻ മറക്കരുത്. ഓക്കെ.